എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണുന്നതാണ് ഫിറ്ററിൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ ഉണ്ടല്ലേ ഈ ഫിഗറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ലിസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു സീക്വൻസ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നു എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് ഉൾപ്പെടുന്നത് ഇത് എഴുതുമ്പോഴാണ് ഇതെല്ലാം എഴുതുമ്പോഴാണ് നമുക്ക് മുപ്പത് മാർക്ക് കിട്ടുന്നത് പിന്നെ ഒരു വർക്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് മാർക്ക് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് മാർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് വിഭജിച്ച് തരുന്നതെന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ ടൂൾസ് ആൻഡ് റെക്കോർഡ് എഴുതുകയാണെങ്കിൽ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പത്ത് മാർക്ക് ലഭിക്കും ജോബ് സീക്വൻസും പ്രൊസീജിയർ ജോബ് സീക്വൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എഴുതുമ്പോൾ അവർക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള രീതി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടും ഉദാഹരണമായിട്ട് ജോബ് സീക്വൻസിൽ എന്തൊക്കെ വരും നമ്മൾ ഫസ്റ്റ് ആ ഒരു ഈ ഒരു വർക്ക് ഡ്രോയിങ്ങിൽ തന്നിരിക്കുന്ന ഈ ഒരു വർക്കിനനുസൃതമായി സ്റ്റീൽ റോളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് ഒരു മെറ്റീരിയൽ മെഷർ ചെയ്യുന്നു സ്ക്രൈബർ ഉപയോഗിച്ച് അത് വരച്ച് പിന്നെ എന്ത് ചെയ്യുന്നു അടുത്ത് ക്ലാമ്പിങ് ആണ് ആ വർക്ക് പീസ് ബെഞ്ച് പീസിൽ ഹോൾഡ് ചെയ്യുന്നു പിന്നീട് കട്ടിങ് ആണ് ഹാക്ക് ഓഫ് ഫ്രെയിം വിത്ത് ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു പിന്നീട് ഫയലിംഗ് ആണ് നമ്മൾ നമ്മളതിൻ്റെ റൈറ്റ് ആംഗിളും സർഫസും ഫയൽ ചെയ്യുന്നു പിന്നീട് എന്താണ് ചെക്കിംഗ് ആണ് ട്രൈസ്കോർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഓപ്പറേഷൻസ് നമുക്ക് എഴുതാം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാർക്കിങ് അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ടൂൾസുകൾ ആ ഒരു ടൂൾസാണ് ആദ്യം പത്ത് മാർക്കിനുള്ളത് പിന്നീട് ഈ ഒരു ജോബ് സീക്വൻസ് ആണ് ഇരുപത് മാർക്കിനുള്ളത് ഓക്കെ പിന്നീട് ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് ജോബ് ആസ് ആസ്പർ ഗിവൺ ബിലോ ഈ തന്നിരിക്കുന്ന ജോബ് നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത് ആ ഇരുന്നൂറ്റി ഇരുപതിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് വൈ ഉണ്ടായിരിക്കും ഓക്കെ പത്ത് മാർക്ക് വൈ നിന്നാണ് ചോദിക്കുന്നത് പിന്നീട് ഒബ്ജക്റ്റീവ് ഫീച്ചേഴ്സ് സ്കിൽസ് ഡയമെൻഷനൽ ആക്യുറസി എന്നിവയ്ക്ക് നൂറ്റി എഴുപത് മാർക്കാണ് ഉള്ളത് ഈ നൂറ്റി എഴുപതിൽ നൂറ്റി മുപ്പ നൂറ്റി എഴുപതിൽ മുപ്പത് മാർക്ക് സ്കിൽ മാർക്കിങ് ഫയലിങ് ഡ്രില്ലിങ് എന്നിവയ്ക്കുള്ളതാണ് ബാക്കി നൂറ്റി നാൽപ്പത് മാർക്ക് ഇവിടെ കൊടുക്കുന്നത് പോലെ പാർട്ട് എക്ക് എൺപത് മാർക്കും പാർട്ട് ബിക്ക് അറുപത് മാർക്കുമാണ് ഡയമെൻഷന് വേണ്ടിയിട്ടുള്ളത് അതായത് ഇതിൽ ഓരോ ഡയമെൻഷനും നമുക്കറിയാം ഇവിടെ ഇരുപത്തി നാല് അതുപോലെ തന്നെ ഓരോന്നിനും ഡയമെൻഷൻ അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ ഈ ഡയമെൻഷൻ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും മാർക്കുണ്ട് ഇരുപത്തിനാല് കറക്റ്റാണ് ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ എട്ട് മാർക്ക് പിന്നുള്ള ഇരുപത്തിയാല് കറക്റ്റ് ആണെങ്കിൽ എട്ട് മാർക്ക് മുപ്പത്താറിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ എട്ട് മാർക്ക് അങ്ങനെ ഓരോ ഡയമെൻഷനും കറക്റ്റ് മാർക്കുണ്ട് ഡ്രില്ലിങ് കറക്റ്റ് ആണെങ്കിൽ ും കറക്റ്റ് ആണെങ്കിൽ ആറ് മാർക്ക് അങ്ങനെ ഓരോന്നിനും മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സർഫസ് ഫിനിഷ് ഫിറ്റിങ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇരുപത് മാർക്ക് സേഫ്റ്റി ആറ്റിറ്റ്യൂഡ് ആസ്പെക്റ്റ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് മാർക്ക് ഈ ഒരു ഇതിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചെറിയ രീതിയിൽ തയ്യാറാക്കിയെന്നേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്